Ladies and gentlemen, a huge round of applause for this wonderful talent, Pearly Mani, to you. നമ്മുടെ പാന്റലൂൺസിന്റെ ഒരു വളരെ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് ആണ് ഈ സ്കേർട്ട് ഇട്ടിട്ട് ഞാൻ താഴെ വീഴാണ്ട് ഞാൻ ആദ്യം വരട്ടെ ലാലേട്ടാ ഹലോ ലാലേട്ടാ ഹൗ ആർ യു ലാലേട്ടാ ഈ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു സഹായം വേണം ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഇവിടെയുള്ള ആരെങ്കിലും ചെറിയൊരു ഡയലോഗായാലും മൂന്ന് പേരെ ഞാൻ ഇവിടെ വിളിക്കും അവർ മൂന്ന് പേരും ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് അവർ പറയണം ഏറ്റവും നന്നായി പറഞ്ഞു എന്ന് ലാലേട്ടന് തോന്നുന്ന ആൾക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ ലാലേട്ടൻ തന്നെ കൊടുക്കുക ഞാൻ മൂന്ന് പേരെ വിളിച്ചോട്ടെ ലാലേട്ടാ ഇത് ലാലേട്ടൻ വെച്ചോളൂ സോ ഐ എം ഗോണ കോൾ ത്രീ പീപ്പിൾ അജു വർഗീസ് അടുത്തത് ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തങ്കപ്പെട്ട ഷറഫിക്ക നിങ്ങൾ നല്ലൊരു എനർജി Then we have the young looming star ഇപ്പം അനുരാഗ് കശ്യപ്പിന്റെ മൂവിയിൽ വരെ ഹിന്ദിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റോഷൻ കണ്ടില്ലേ മൂന്ന് പേരും വൈറ്റ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർ ഇതിനായിട്ട് റെഡിയായി വന്ന പോലെ ഉണ്ട് നിങ്ങൾ മൂന്ന് പേരും ലാലേട്ടൻ്റെ മുൻപിൽ നിങ്ങളുടെയൊക്കെ എന്താ പറയുക ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ആ ഒരു ഫേവറേറ്റ് ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാം ലാലേട്ടൻ തീരുമാനിക്കും നിങ്ങൾ മൂന്ന് പേരിൽ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് അവർക്ക് കിട്ടും ഈ ഗിഫ്റ്റ് ലാലേട്ട ആർ യു റെഡി സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് അജു ചേട്ടൻ ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്കുന്നെ സ്നേഹിക്കാമോ നീ എൻ്റെ പെങ്ങളോട് കാണിച്ചത് ഞാൻ ഇവളോട് കാണിക്കുന്നില്ല കാരണം തോമസ് ചെറ്റയല്ല ലാലേട്ടാ മൂന്ന് പേരിനെയും ജഡ്ജ് ചെയ്യണം മൂന്ന് പേർക്ക് കൂടി ഇത് ഷെയർ ചെയ്യാം മൂന്ന് പേർക്ക് ഷെയർ ചെയ്യാമോ നല്ല ഐഡിയ ഇതാണ് ലാലേട്ടൻ വാട്ട് എൻ ഐഡിയ താങ്ക് യു സോ മച്ച് അജു ചേട്ടാ താങ്ക് യു ഷറഫ് താങ്ക് യു റോഷൻ താങ്ക് യു ലാലേട്ട യെസ് പോലെ അവൻ നമ്മുടെ അടുത്ത ഞാൻ ഒരു സാധനം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ചാല് എനിക്ക് ഒരു ഡയറക്ടർ ആവണം ഒരു സിനിമ സംവിധാനം ചെയ്യണം അതിനെന്തൊരു മാർഗം അസിസ്റ്റ് ചെയ്യാല്ലേ ഒന്നിലോ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ചുമ്മാ ഹാൻഡിക്യാമിലൊക്കെ ചെയ്ത് നോക്കാം മൊബൈലൊക്കെ എടുത്ത് നോക്കാം എനിക്ക് ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി തൽക്കാലം പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ നല്ല വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് പണി പഠിക്കാൻ പറ്റും ഒരു കാര്യം ചെയ്യാം അടുത്ത കാറ്റഗറി അതാണ് ബെസ്റ്റ് ഡയറക്ടർ ഓ അതുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യാൻ കണക്ട് എങ്ങനെയുണ്ട് കണക്ഷൻ എങ്ങനെയുണ്ട് നന്നായിട്ടില്ല മനസ്സിലായില്ല